മൊറട്ടോറിയം ലംഘിച്ച് ബാങ്കുകൾ വായ്പാ തിരിച്ചടവിനായി കർഷകരുടെ മേൽ സമ്മർദ്ദം തുടരുന്നു. തിരുവനന്തപുരം മാറാനല്ലൂർ സ്വദേശി എം ബി പത്മകുമാറിനാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ നോട്ടീസ് കിട്ടിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഊരുട്ടമ്പലം ശാഖയിൽ നിന്ന് ചെറുകിട കർഷകനായ പത്മകുമാറിന് ലഭിച്ച നോട്ടീസാണിത്. വായ്പാ കുടിശ്ശികയായ 22,568 രൂപ രണ്ടാഴ്ചയ്ക്കകം അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം ജപ്തി നടപടികളിലേക്ക് നീങ്ങുമെന്നും നോട്ടീസിൽ പറയുന്നു. കുടിശ്ശിക വരുത്തുന്നവരുടെ ഫോട്ടോ പത്രങ്ങളിൽ പരസ്യപ്പെടുത്തുമെന്നും നോട്ടീസിലുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കർഷകരുടെ എല്ലാത്തരം വായ്പകളിലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു വർഷത്തെ മൊറട്ടോറിയം നിലനിൽക്കെയാണ് ഈ നടപടി. വെള്ളപ്പൊക്കവും അത് തുടർന്നൊന്ന് വേനലും മുഖേന സമയത്തിന് പ്രോഡക്ട്സ് അയക്കാൻ പ്രോഡക്ട്സ് വിൽക്കാത്തതുകൊണ്ടും കിട്ടാത്തതുകൊണ്ടുമാണ് എനിക്ക് അടയ്ക്കാൻ പറ്റാത്തത്. ഞാൻ എന്തായാലും അടച്ചു തീർക്കാൻ തയ്യാറാണ്. പക്ഷേ നിസ്സാര കാര്യത്തിന് ഇത്രയും ഹീനമായി എന്നെയിട്ട് ഹറാ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ മാനസികമായി ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പാട്ടഭൂമിയിൽ മരിച്ചീനിയും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്ന പത്മകുമാർ സ്വന്തമായുള്ള 20 സെന്റ് ഭൂമി പണയപ്പെടുത്തിയായിരുന്നു 20,000 രൂപ 4 വർഷം മുമ്പ് വായ്പ എടുത്തത്. പ്രളയവും വരൾച്ചയും മൂലം കൃഷി നശിച്ചതോടെ അടവ് മുടങ്ങി. തിരിച്ചടവ് മുടങ്ങിയതോടെ SBIയിൽ ഉണ്ടായിരുന്ന തന്റെ അക്കൗണ്ട് മരവിപ്പിച്ചെന്നും പത്മകുമാർ പറയുന്നു. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. എന്നാൽ കുടിശ്ശിക മുടങ്ങിയ സാഹചര്യത്തിൽ നോട്ടീസ് അയക്കുന്ന രീതി നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.